സ്വന്തം കാലിൽ നിന്നിട്ട് വേണം വല്ല പെമ്പിളടേം വായിലും ഒക്കെ നടക്കാൻ. ആ പണിക്കസാറിന്റെ കൈയും കാലും പിടിച്ചാ ജോലി ഒപ്പിച്ചതായിരുന്നു. ഒപ്പിച്ചതാണെങ്കിൽ എനിക്ക് തന്നെ കിട്ടണ്ടല്ലേ? അതെങ്ങനാ, ആ പെണ്ണിനെ കണ്ടോടി നാകറങ്ങി പോയില്ലേ? അത് പിന്നെ ആരാണെങ്കിലും അങ്ങനല്ലേ സംഭവിക്കുള്ളൂ. അത് ആരുടെ കുറ്റ? ആരുടെ കുറ്റ? നേരത്തെ നോണ പറഞ്ഞു പിടിപ്പിക്കും ആലോചിക്കണായിരുന്നു. ചെറിയ നോണാലുമായിരുന്നെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാമായിരുന്നു അല്ലേ അപ്പു? ഇപ്പൊ ഉള്ളത് പറഞ്ഞതാ കുഴപ്പമായത്. ഒരു ദുർബല നിമിഷത്തിൽ സത്യം പുറത്തു വന്നു പോയതാ. ഈ പറഞ്ഞ ഒരു സത്യമാണ്. സുയാത, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? എനിക്ക് ഈ സ്ത്രീകളുടെ മനഃശാസ്ത്രം വലിയ പിടിപാടില്ലാത്തോണ്ട് ചോദിക്കുക. എന്റെ ഈ ദയനീയ അവസ്ഥയുടെ സത്യാവസ്ഥ അറിഞ്ഞുകൊണ്ട് ആ പെൺകുട്ടിനെ വെറുക്കോ? അപ്പുക്കുട്ടാ, നിനക്ക് സ്ത്രീകളുടെ മനഃശാസ്ത്രമല്ല സർവശാസ്ത്രങ്ങളും അറിയാം. പക്ഷെ എവിടെയോ കാര്യമായ ഒരു ചുഴുക്കുറ്റമുണ്ട്. ഏ തലയിലെഴുത്തേ, എന്തെഴുത്തായാലും മനുഷ്യന്റെ മനസ്സവാരം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അല്ല, പോകുന്നില്ലേ? ഓ, ഞാനിപ്പോ എവിടെ പോവാനാ? നീ പോയിട്ട് വേണം ഞാൻ ഒന്ന് ഉറങ്ങാൻ. നൈറ്റ് ഡ്യൂട്ടി ഇല്ലേ? ഇവിടെയാ നൈറ്റ് ഡ്യൂട്ടി. എന്നാ പിന്നെ എന്തെങ്കിലും കഴിച്ചിട്ട്? ഏ ഒന്നുമില്ല, ഇവിടെ പറഞ്ഞു. അല്ല സുജാത, ഞങ്ങളങ്ങ് പറഞ്ഞാ. ശരി. ഓ അപ്പു, അപ്പു, ഒരു സ്ത്രീ ഫോണിൽ വിളിക്കുന്നു. ഒരു സ്ത്രീ ഫോണിൽ വിളിക്കുന്നു. രാവിലെ മനുഷ്യനെ മനക്കുന്നു. ഹലോ, ആ അപ്പു ആണ്. അമ്മണിക്കുട്ടിയാണോ? എവിടുന്ന? ഹോസ്റ്റലിൽ നിന്നാ. ഇന്നെന്താ, വളരെ ബിസിയാണോ? കളിയാക്കല്ലേ അമ്മണിക്കുട്ടി. ഉദയം തിയേറ്ററിൽ മോർണിംഗ് ഷോയ്ക്ക് രണ്ട് ടിക്കറ്റ് എടുക്കൂ. ഞാൻ വിചാരിച്ചു അമ്മണിക്കുട്ടി എന്നോട് പിണങ്ങി. അത് അപ്പഴേ മറന്നു. ആ ഞാൻ തിയേറ്ററിൽ വരാം. ടിക്കറ്റ് എടുത്ത് ഞാൻ കാത്തു നിൽക്കാം. ഓക്കെ. എന്റെ അമ്മാവന്റെ മകനാണ് മോഹൻദാസ്, കോളേജ് ലെക്ചറാണ്. ഇത് അപ്പു, എന്റെ ഫ്രണ്ടാണ്. ഞാൻ രണ്ട് ടിക്കറ്റ് എടുത്തിട്ടുള്ളൂ. രണ്ടെണ്ണം മതിയല്ലോ. അല്ല, അപ്പൊ പുള്ളിക്കാരന്റെ സിനിമ കാണണ്ടേ? വേണം. ഞാൻ പടത്തിന് വരുന്നില്ല, എനിക്ക് ഓഫീസിൽ പോണം. ദാസേട്ടനാണെങ്കിൽ ഇവിടെ തീരെ പരിചയമില്ല. പിക്ചർ കഴിഞ്ഞിട്ട് ഒന്ന് ഹോട്ടലിൽ കൊണ്ടുവിടണം. അപ്പൊ ഒരു കാര്യം ചെയ്യാം, പുള്ളി പടം കാണട്ടെ, ഒരു ടിക്കറ്റ് ക്യാൻസൽ ചെയ്യാം. എനിക്ക് അത്യാവശ്യമായിട്ട് ഒരാളെ കാണാനുണ്ട്, പിന്നെ ഞാൻ വന്ന് പിക്കപ്പ് ചെയ്തോളാം. ഇനിയിപ്പോ എന്താ ചെയ്യാ? ആ ഒരു കാര്യം ചെയ്യാം, ഞാൻ ലീവ് എടുക്കാം. ഞാനും ദാസേട്ടനും കൂടെ പടം കണ്ടോളാം. അപ്പൊ അമ്മണിക്കുട്ടി ലീവ് വെറുതെ കളയണ്ടേ? അത് വേണ്ട, ഞാൻ കൂടെ കൂടിക്കോളാം. എന്നാ ശരി, ഞാൻ പോട്ടെ. ആ അമ്മണിക്കുട്ടി, കർച്ചീഫ് ഉണ്ടോ? കൈ വെച്ചോളൂ, പേഴ്സ് എടുത്തിട്ടുണ്ടല്ലോ. ശരി. അഞ്ചേ എൺപത്. വേണ്ട, ഞാൻ കൊടുക്കാം. ഓ, എന്നാ സാർ, ആറ് രൂപ പോതു അയ്യാ. മതി മാഷേ, വൺ ത്രീ സീറോ വരൂ. വളരെ പ്രതീക്ഷയോടു കൂടിയാ ഞാൻ ഈ സിനിമ കാണാൻ പോയത്, പക്ഷേ ശരിയായില്ല. വെറും ഒരു സാധാരണ സിനിമ, സാധാരണക്കാരന്റെ വികാരങ്ങളെ വിറ്റ് കാശാക്കുന്ന ഈ ഏർപ്പാട് നമ്മുടെ സിനിമയിൽ എപ്പോഴാണോ അവസാനിക്കുക? മിസ്റ്റർ അപ്പുവിന് എന്ത് തോന്നി? എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് പ്രത്യേകിച്ച്
പടം ഒരു ഇതില്ല ആ ഈ സിറ്റിയിലെ നല്ല പടങ്ങളൊന്നും വരാറില്ലേ വരാറുണ്ട് അവസാനമായിട്ട് റിലീസ് ചെയ്ത ക്ലാസ് പടം ഏതാ മുന്താനേ മുടിച്ച് മുന്താനേ മുടിച്ച് അതൊരു ക്ലാസ് പടമാണല്ലേ പിന്നെ ഞാൻ കണ്ടില്ല കേരളത്തിൽ റിലീസ് ആയിട്ടുണ്ടാവില്ല ഓ ഉണ്ടാവും ഞാൻ അങ്ങനെ തിയേറ്ററിൽ പോയി പടങ്ങളൊന്നും കാണാറില്ല ക്ലാസ് ഫിലിംസ് മാത്രം കാണാനായിട്ട് ഞങ്ങൾ ഒരു ഫിലിം സൊസൈറ്റി ഉണ്ടാക്കിയിട്ടുണ്ട് മൈക്കലാഞ്ചലോ ആന്റോണിയോയുടെ ഒരു ഫിലിം ഫെസ്റ്റിവൽ ഇപ്പോ കഴിഞ്ഞതേ ഉള്ളൂ ഹീസ് എ വെരി ഗുഡ് ഡയറക്ടർ അപ്പു മൈക്കലാഞ്ചലോന്റെ പടങ്ങളൊന്നും കണ്ടിട്ടില്ലേ ഇല്ല ഒറ്റ പടം കണ്ടിട്ടില്ല മാഷ എത്ര ദിവസം ഉണ്ടാവും ഇവിടെ ഇവിടെ എത്ര ദിവസം ഉണ്ടാവും മാഷ ഒരു മാസത്തേക്കാ കോഴ്സ് എന്ത് കോഴ്സ് ഞാൻ പറഞ്ഞില്ലേ അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഫിലിം അപ്രീസിയേഷൻ കോഴ്സ് നിറയെ ക്ലാസ് പടങ്ങൾ കാണാം നിങ്ങളുടെ ഫിലിം സൊസൈറ്റി റെപ്രസെന്റ് ചെയ്തിട്ടാ ഞാൻ വന്നിരിക്കുന്നത് അപ്പോ ഫാമിലി കൂടെ കൊണ്ടുവന്നിരുന്നെങ്കിൽ ഒരു ഹാപ്പി ട്രിപ്പ് ആയിരുന്നേനെ ഫാമിലിയോ ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല എനിക്ക് കല്യാണം കഴിക്കേണ്ട പ്രായം കടന്നുപോയി എന്ന് മിസ്റ്റർ അപ്പുവിന് തോന്നുന്നുണ്ടോ ഞാനിവിടെ വന്നതിന്റെ പിന്നിൽ വേറെ ഒരു ഉദ്ദേശം കൂടെ ഉണ്ടോ മിസ്റ്റർ അപ്പു അതെന്താ കല്യാണക്കാര്യം തന്നെ അമ്മണിക്കുട്ടിയുടെ പാരന്റ്സിന്റെ ഹിസ്റ്ററി ഒക്കെ ഏറെക്കുറെ മിസ്റ്റർ അപ്പു പറഞ്ഞു കാണുമല്ലോ അത് സോൾവ് ചെയ്യാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ മിസ്റ്റർ അപ്പു ഞാൻ അമ്മണിക്കുട്ടിയെ കെട്ടണം എനിക്ക് അതിഷ്ടമാണ് അമ്മണിക്കുട്ടിക്ക് ഇഷ്ടമായിരിക്കും അതൊക്കെ ഒന്ന് സംസാരിച്ച് തീരുമാനിക്കണം ഇപ്പോഴേ നീണ്ടുപോയി എന്നൊരു തോന്നലുണ്ട് മിസ്റ്റർ അപ്പു എന്ന് പറയുന്നു നാളെ വരാം മാഷേ ചായ കുടിച്ചിട്ട് പോകാം അപ്പു ഇത്തിരി തിരക്കുണ്ട് പിന്നെ വരാം കാണണം കാട്ടുപോത്തു കരടി കടുവകൾ നേർക്കു വന്നപ്പോൾ ഞങ്ങൾ കൂർത്ത കല്ലുകളോങ്ങി നിങ്ങളെ കാത്തുകൊണ്ടില്ലേ ഈടേ മാഷൊന്നും എഴുതാറില്ലേ ഞാനങ്ങനെ ഒരു കവിയൊന്നുമല്ല വല്ലപ്പോഴും മനസുഖത്തിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് കുത്തിക്കുറിക്കുമെന്നല്ലാതെ അതൊന്നുമല്ല ചിലതൊക്കെ ഞാനും വായിച്ചിട്ടുണ്ട് എനിക്ക് വളരെ ഇഷ്ടമായി എന്തിനാണ് ഇവരുടെ മോശം പറയുന്നത് നിനക്കെന്തറിയാം കവിതയെ പറ്റി ആട്ടെ എന്റെ ഏത് കവിതയാണ് മാലതിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് പലതും എങ്കിലൊരു നാലുപേര് ചൊല്ലി കേൾക്കട്ടെ അയ്യോ ചൊല്ലാനൊന്നും എനിക്കറിയില്ലേ